യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നു. ഹൂതികളുടെ ഡ്രോൺ ആക്രമണം, ബാലിസ്റ്റിക് മിസൈൽ വെടിവെച്ചിട്ടു, കപ്പലുകൾ നാമാവശേഷം. ഇതിനകം തന്നെ പലായനം ചെയ്ത 10,000-ക്കണക്കിന് പലസ്തീനികൾ തിങ്ങി നിറഞ്ഞ പ്രദേശങ്ങളിൽ വീണ്ടും പ്രതീക്ഷിക്കുന്നത് കരയാക്രമണം. മധ്യ തെക്കൻ ഗാസ മുനമ്പിലെ പ്രദേശങ്ങൾ ഇസ്രായേൽ സൈന്യം ആക്രമിച്ചു. വ്യാഴാഴ്ച രാത്രിയോടെ തെക്കൻ നഗരമായ ഖാൻ യുനീസിലെ ഒരു വീടിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 8 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ആരോഗ്യ ഉദ്യോഗസ്ഥർ പറഞ്ഞു. സെൻട്രൽ ഗാസയിലെ മഗാസി ക്യാമ്പിലെ വീടിന് നേരെ ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ 3 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ റെഡ് ക്രസന്റ് അറിയിച്ചു. ഇവിടെയുള്ള ചുമതല ഹമാസിനെ തകർക്കുക എന്നതാണ്. അതിനാൽ ഇനി സൈനിക ഭരണശേഷി ഉണ്ടാകില്ല. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഖാൻ യുനീസിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഹമാസ് തങ്ങളുടെ പോരാളികൾ ബുറൈജിന് കിഴക്ക് ഇസ്രായേൽ ടാങ്കുകളെയും സൈനികരെയും ലക്ഷ്യമിടുന്നതായി കാണിക്കുന്ന വീഡിയോ പുറത്തു വന്നു. ആ നിമിഷം വന്നിരിക്കുന്നു. അതൊരിക്കലും സംഭവിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ സ്ഥലം മാറ്റം അനിവാര്യമാണെന്ന് തോന്നുന്നു. 60-കാരനായ ഒമർ പറഞ്ഞു. കുറഞ്ഞത് 35 കുടുംബാംഗങ്ങളോടൊപ്പം മാറാൻ നിർബന്ധിതനായി. പ്രതികാരത്തെ ഭയന്ന് കുടുംബ പേര് നൽകാൻ അദ്ദേഹം വിസമ്മതിച്ചു. ഇസ്രായേലിന്റെ ഏറ്റവും പുതിയ വ്യോമാക്രമണങ്ങളിൽ ഒന്ന്, ഈജിപ്തിന്റെ തെക്കൻ അതിർത്തിക്ക് അടുത്തുള്ള പ്രധാന പട്ടണമായ റാഫയാണ് കലുഷിതമാക്കിയത്. ഇവിടെ 20 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 55 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസ ആരോഗ്യ മന്ത്രാലയ വക്താവ് അഷ്റഫ് അൽഖൃദ പറഞ്ഞു. പ്രദേശത്തെ വൈദ്യരും താമസക്കാരും പറയുന്നതനുസരിച്ച് അവരുടെ ബോംബെറിഞ്ഞ കെട്ടിടം കൂടി ഒഴിപ്പിക്കപ്പെട്ട സാധാരണക്കാരെ പാർപ്പിച്ചിരുന്നു. വ്യാഴാഴ്ച ജെറുസലേമിന് സമീപമുള്ള ഒരു ചെക്ക് പോസ്റ്റിൽ 2 സുരക്ഷാ ഉദ്യോഗസ്ഥരെ കുത്തിക്കൊന്ന ശേഷം പലസ്തീൻ പൗരനെ ഇസ്രായേൽ സുരക്ഷാ സേന വെടിവെച്ചു കൊന്നു. സൈനികർക്ക് നിസ്സാര പരിക്കേറ്റിട്ടുണ്ടെന്ന് ഇസ്രായേൽ പോലീസ് പറഞ്ഞു. മിഡിൽ ഈസ്റ്റിൽ ഉടനീളം സംഘർഷം അലയടിച്ചു. പ്രത്യേകിച്ച് യമനിലെ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ ഹമാസിന് പിന്തുണ നൽകുന്നതായി ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾ ആക്രമിക്കുന്നു. ഒക്ടോബർ 19 മുതൽ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനു നേരെ 22-ാമത് ആക്രമണ ശ്രമത്തിൽ ഹൂതികൾ തൊടുത്തുവിട്ട ഒരു ഡ്രോൺ, ഒരു യുദ്ധവിരുദ്ധ ബാലിസ്റ്റിക് മിസൈൽ എന്നിവ തെക്കൻ ചെങ്കടലിൽ വെടിവെച്ചിട്ടതായി വ്യാഴാഴ്ച US സൈന്യം അറിയിച്ചു. പ്രദേശത്തെ 18 കപ്പലുകൾ ഒന്നിനും കേടുപാടുകളോ പരിക്കുകളോ ഉണ്ടായിട്ടില്ലെന്ന് US സെൻട്രൽ കമാൻഡ് X വെബ്സൈറ്റിൽ കുറിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 210 പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ അധികൃതർ നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. ഇതുവരെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം 21,320 ഉയർത്തി. ഗാസയിലെ ജനസംഖ്യയുടെ ഏകദേശം 1%. 1,000-ക്കണക്കിന് മരിച്ചവർ കുഴിച്ചിടപ്പെടുമെന്നോ അവശിഷ്ടങ്ങളിൽ നഷ്ടപ്പെടുമെന്നോ ഭയപ്പെട്ടു. യുദ്ധസമയത്ത് സിവിലിയൻ മരണങ്ങളിൽ ഇസ്രായേൽ സൈന്യം ഖേദം പ്രകടിപ്പിച്ചു. എന്നാൽ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഹമാസ് പ്രവർത്തിക്കുന്നുവെന്നും സിവിലിയന്മാരെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്നുവെന്നും അവർ ആരോപിക്കുന്നു. ഡിസംബർ 15 ഗാസയിൽ 3 ഇസ്രായേലി ബന്ദികളാക്കപ്പെട്ടവരെ തങ്ങളുടെ സൈന്യം അബദ്ധത്തിൽ കൊലപ്പെടുത്തിയതിനെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ കണ്ടെത്തലുകൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടു. സഹായത്തിനായുള്ള അവരുടെ നിലവിളി ഹമാസ് പോരാളികൾ 10,000-ങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള തന്ത്രമാണെന്ന് സൈനികർ തെറ്റിദ്ധരിച്ചു. സൈനികർ അവരുടെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ചുവെന്ന നിഗമനം. സംഘർഷം അവസാനിപ്പിക്കാൻ ഈജിപ്തിന്റെ പദ്ധതി ഗാസാ മുനമ്പിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂട് നിർദ്ദേശം മുന്നോട്ട് വെച്ചതായി ഈജിപ്ത് സ്ഥിരീകരിച്ചു. അതിൽ വെടിനിർത്തലോടെ അവസാനിക്കുന്ന 3 ഘട്ടങ്ങൾ ഉൾപ്പെടുന്നു. പദ്ധതിയെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും സൈന്യം പറഞ്ഞു. പലസ്തീൻ രക്തച്ചൊരിച്ചിലും ഗാസ മുനമ്പിനെതിരായ ആക്രമണവും തടയുന്നതിനും മേഖലയിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനുമായി ബന്ധപ്പെട്ട എല്ലാ കക്ഷികൾക്കിടയിലും കാഴ്ചപ്പാടുകൾ അടുപ്പിക്കാനുള്ള ശ്രമമാണ് ഈ നിർദ്ദേശമെന്ന് ഈജിപ്ത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ സർവീസ് മേധാവി ദിയ റഷ്യാൻ പറഞ്ഞു. എല്ലാ ഗാസയുടെയും ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ നിയന്ത്രണം ഇസ്രായേൽ അനിശ്ചിതമായി നിലനിർത്തുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി.